തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസാരഥികൾക്ക് മുന്നിൽ നീറുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ഒപ്പം ഭരണസാരഥികളുടെ പ്രതികരണങ്ങളിലേക്ക് അവർ പറയട്ടെ. തെരുവുനായ ശല്യത്തിന് കണ്ടെത്തുകയാണ് ഇത്തവണ എറണാകുളം ജില്ലാ പഞ്ചായത്ത്. പരിഹാരം കണ്ടെത്തുകയാണ് ഇത്തവണ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സനൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി ജില്ലയിലെ 5 മൃഗാശുപത്രികൾ തെരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തുക അനുവദിക്കുമെന്ന് ആശാ സനൽ പറഞ്ഞു. എറണാകുളത്തെ തരിശുരഹിത ജില്ലയാക്കുമെന്നും ആശാ സുനിൽ വ്യക്തമാക്കി. ഞങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്രാവശ്യം തെരുവ് നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത് പല പഞ്ചായത്തുകളിൽ നിന്നും അതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ മൃഗാശുപത്രികളിലൊക്കെ സംഭവിക്കുന്നത് അവർക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഈ നായ്ക്കളെ കൊണ്ടുവന്നിടാനുള്ള കേജസ് ഇല്ല, അതിനൊരു കെയർ ടേക്കർ അറ്റൻഡർ ഇല്ല, ഡോഗ് ക്യാച്ചേഴ്സിനെയൊക്കെ ഇതാണ്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം അതിന് ഫണ്ട് വെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങൾ പല പഞ്ചായത്തുകളിൽ നിന്നും 5 വെറ്റിനറി ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ പറയുന്ന കേജസും പണിയുവാനുള്ള ഇൻഫ്രാ ബേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ് ക്യാച്ചേഴ്സിനെയും വെച്ച് അറ്റൻഡേഴ്സിനെയും വെച്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വന്ധ്യങ്കരണം നടത്തി എല്ലാം ആ എടുത്ത് കൊണ്ടുവന്നിടത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി വിടാനായിട്ടുള്ളൊരു സംവിധാനമാണ്. അതിനുള്ള പദ്ധതിയാണ് ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. തരിശു ഭൂമി ഇല്ലാത്തൊരു ജില്ലാ പഞ്ചായത്ത് ഒരു എറണാകുളം ജില്ലയെ ആക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെയുള്ള സ്കൂളുകളുണ്ട്, അവിടെ തരിശായിട്ട് കിടക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികൾക്ക് എന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സ്കൂൾ പിള്ളി. അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ സ്കൂളുകളിൽ തന്നെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിൽ പച്ചക്കറി ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തുവാനായിട്ടുള്ള തീരുമാനത്തിൻ്റെ അതിനുള്ള പദ്ധതി നമ്മൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കുടുംബശ്രീയുടെയും സഹായം തേടും. ഈ ജലസ്രോതസ്സ് മലിനമായി പോകുന്നത് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഈ രാത്രിയിലെ മറവിൽ വന്ന് തള്ളി ചെറിയ ചെറിയ തോടുകളാണെങ്കിലും മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചുകൂട്ടി ശുചിത്വ മിഷനുമായിട്ട് ഒക്കെ ആലോചിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്കിലും സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ചു.